ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ സിംബേൻ്റെ ഒരു ബാത്തുമായിട്ടാണ്. അതായത് നമ്മുടെ സിംബേനെ ഇപ്പം നമ്മൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൾക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല കുളിപ്പിക്കാൻ, നിങ്ങൾക്ക് കണ്ടറിയാലോ. അവളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ള ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം തന്നെ കുടിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ നമ്മൾ കുളിപ്പിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ചൂട് വെള്ളം ലൈറ്റായിട്ടേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. തണുത്ത വെള്ളം നമ്മൾ ഡോഗ്സിന് നേരിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ചെറിയ കുട്ടിയല്ലേ കുറച്ച്. അതുകൊണ്ട് നമ്മളത് വളരെ നന്നായിട്ട് കെയർ ചെയ്യണം. പിന്നെ അവളുടെ ഓരോരോ കളി കുറുമ്പൊക്കെ നമുക്ക് കാണാം ഇതിൻ്റെ അകത്ത്. അവൾക്ക് അത്ര ഇഷ്ടമല്ല, എന്നിട്ട് നിന്ന് തരുന്നൊന്നുമില്ല റെഡിക്ക് നമുക്ക് കുളിപ്പിക്കാൻ. എന്നാലും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കുളിപ്പിക്കണം ചെറിയ കുട്ടിയല്ലേ. അതുകൊണ്ട് കുട്ടിയൊക്കെയാണ് നമ്മളിപ്പോൾ കുളിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇവരുടെ ഡോഗ്സിൻ്റെ ചെവിൻ്റെ ഉള്ളിൽ വെള്ളം കയറാതെ സൂക്ഷിക്കണം. ഓൾറെഡി നമ്മളെ പപ്പീൻ്റെ ചെവി ഇങ്ങനെ ക്ലോസ് ചെയ്ത മോഡലായിരിക്കും ഉണ്ടാവുക. എന്ത് തന്നെയായാലും നമ്മളത് വളരെയേറെ കെയർ ചെയ്യണം. ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരുപാട് ഡോഗ്സ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കാരെ അത്യാവശ്യം ഇങ്ങനെ കുളിപ്പിക്കുന്നതെന്ന്, അല്ലെങ്കിൽ നമ്മൾ വലിയ ആൾക്കാരാരെങ്കിലും കുളിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അറിയാത്തവരാകുമ്പം പിന്നെ നമ്മൾ കുളിപ്പിക്കുമ്പം എന്തേ പറ്റിപ്പോയാൽ പിന്നെ നമ്മളെപ്പോലെ ചെവിയുടെ ഉള്ളിൽ നിന്ന് വെള്ളം പുറമെ പോകാൻ ഈ ഡോഗ്സിന് അറിയില്ല, പോകാൻ അറിയില്ല. സോ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പം ചെറിയൊരു കുട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു മഗ്ഗിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്, മഗ്ഗിൽ വാട്ടർ കോരി ഒഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇതുപോലത്തെ ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളാണ് കാര്യങ്ങൾ. കുറച്ചുകൂടി ഞാൻ വെച്ച് കുളിപ്പിക്കാനുള്ള ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത്. ഇത് വന്നിട്ട് എൻ്റെ കല്ലോ ചെന്നും ബേസ് ആയിരുന്നു. അപ്പം ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ സിംബയ്ക്ക് യൂസ് ചെയ്തതാണ്. ഇങ്ങനെ ബക്കറ്റിൽ നിന്ന് നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് തണുത്ത വെള്ളം മിക്സ് ചെയ്യണം കേട്ടോ, അല്ലാതെ യൂസ് ചെയ്ത് നല്ല തിളച്ച വെള്ളം എടുത്ത് മേത്ത് വരാനൊന്നും പാടില്ല, ചെറിയ കുട്ടിയല്ലേ. അപ്പം നമ്മളിപ്പോൾ തുടപ്പിക്കാൻ പോവാണ് സിംബേനെ. കുളിപ്പിച്ച് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നല്ലോണം തുടപ്പിക്കണം, കാരണം ഇവർ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ നല്ലോണം എന്താ പറയുക തുടപ്പിക്കണം. തുടപ്പിച്ചിട്ടില്ലെങ്കിൽ അത് റെഡി ആവില്ല, കാരണം ചെവിയൊക്കെ നമ്മൾ വൃത്തി ക്ലീൻ ചെയ്ത് കൊടുക്കും. പഗ്ഗിനൊക്കെ ആകുമ്പോൾ മുഖത്ത് ഒരുപാട് റിങ്കിൾസ് ഒക്കെ ഉണ്ടാകുമ്പം എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കണ്ണാണെങ്കിൽ ഓൾറെഡി ബൾജ് ചെയ്തിരിക്കുകയായിരിക്കും. സോ നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ സിംബേൻ്റെ ഒരു കാര്യങ്ങളാണ് ചെറിയ പട്ടികളിൽ പറയാനല്ലേ കടിച്ചു പിടിക്കുന്നത്. അപ്പോൾ അതേപോലത്തെ കടിച്ചു പിടിക്കുന്ന സമയത്ത് നമ്മൾ അധികം പ്രസ് ചെയ്ത് വലിക്കരുത്, മൗത്ത് ഓപ്പൺ ചെയ്തിട്ട് തന്നെ അത് നൂരി എടുക്കണം. ഇതിപ്പോൾ സിംബ കടിച്ചു പിടിക്കുകയാണ്, പക്ഷേ വരുന്നില്ല. നമ്മളിങ്ങനെ വലിക്കാനൊന്നും പാടില്ല, കാരണം വലിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചെന്നാണ്. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് എടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ചെറിയ പല്ലല്ലേ ഊരിങ്ങനെ പോകും. ഇപ്പം നമ്മളെ കൈ കൊണ്ട് തന്നെ ചെറിയൊരു അസറുത്ത പാടില്ലല്ലോ. ഇതിപ്പോൾ അവളിങ്ങനെ കളിച്ച് കളിച്ച് അവിടെ ഞാൻ അങ്ങ് ഇട്ടേച്ച് കൊടുത്തതാണ്, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ അധികം കളിപ്പിക്കരുത്, വെയിലത്ത് നിർത്തിയിട്ട്. അപ്പം നമ്മൾ വേഗം അകത്തേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഡ്രയർ യൂസ് ചെയ്യുക. മീൻസ് ഡ്രയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മളെ കൈ നമ്മളെ പപ്പീൻ്റെ മുകളിൽ വെക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്, അതിലേക്ക് പൊള്ളും. കാരണം നമ്മുടെ കൈ വെക്കുമ്പം നമ്മളെ കൈ പൊള്ളിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ചെറിയൊരു രീതിയിലാണ്, അത് അത്ര ബെനിഫിഷ്യൽ ആണോന്ന് എനിക്കറിയില്ല. കറക്റ്റ് അത് അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, പക്ഷേ ഞാനിവിടെ ചെറിയ പപ്പിയായതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഒന്ന് ഉണങ്ങി കാണാം കൃത്യമായിട്ട്. ഈ ഒരു കാലാവസ്ഥ നമ്മൾ എത്ര തുടപ്പിച്ചാലും അത് അത്ര ക്ലീൻ ആവില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയത്. അപ്പം അവൾ സമ്മതിക്കുന്നില്ല ഇങ്ങനെ ഡ്രയർ ഇട്ട് ഉണക്കാൻ, ഞാൻ തിരിഞ്ഞ് മറിഞ്ഞ് കളിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെയുള്ള ഒരു ടോയ് എടുത്ത് വായിൽ വെക്കാൻ ശ്രമിച്ചാണ്. പിന്നെ അതാ ഫുഡ് ഡ്രയറൊക്കെ ഇട്ട് ഉണക്കിയതിന് ശേഷം ഇനി അവളുടെ ഫുഡിങ്ങാണ്.
നല്ലോണം കഴിച്ചോളൂ ഫുഡ്, അതിനൊരു പ്രശ്നവുമില്ല. ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത് ഡ്രൂൾസിൻ്റെ ബിസ്ക്കറ്റാണ്. പാലിലിട്ട് പൊതിർത്തിയിട്ട് നമ്മൾ നേരിട്ട് കൊടുക്കും. അപ്പം അവളത് സ്വന്തമായിട്ട് കഴിച്ചോളാം, അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളാം. ഇങ്ങനത്തെ ഒരു പ്ലേറ്റിൽ നമ്മൾ ഇത് നമ്മളെ ഇതിന് മുന്നിലുള്ള ഡോക്ടറും ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് പ്ലേറ്റ് കുറച്ചുകൂടിയും വലുത് കൊടുക്കണം എന്ന് തോന്നി. അതിൻ്റെ മൗത്തിൻ്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ മാറ്റിയതാണ്. ഞങ്ങൾ പുതിയൊന്ന് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ സിംബ. സിംബ ഭയങ്കര ഫുഡ് കഴിക്കുന്നു. ഇപ്പോൾ കണ്ട കംപ്ലീറ്റ് ഉണങ്ങിയില്ലേ അത്, കാരണം ഇവരത് നമ്മൾ കുളിപ്പിച്ചപ്പോൾ തന്നെ ഉണക്കിയിട്ടില്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് വരാൻ ചാൻസുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പേപ്പറിലൊക്കെ ആയിരുന്നു വെച്ച് കൊടുത്തത്. അവൾ അത് തള്ളി 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 എല്ലാം കൂടെ പുറമേ എത്തിച്ചു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുഡ് കഴിച്ച് കഴിയാനായി അവൾ. ഫുഡിൻ്റെ കാര്യത്തിൽ അവൾക്ക് നോ കോംപ്രമൈസ് ആണ്, ഫുഡ് കിട്ടിയിരിക്കണം. കുളിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്തായാലും വേർക്കുമല്ലോ, മീൻസ് വിശക്കുമല്ലോ. അപ്പം നമ്മളപ്പോഴത്തേക്ക് എന്താ പറയുക, പൗഡറൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹിമാലയൻ്റെ പൗഡറാണ് ഞാനത് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്താണ് നമ്മൾ ഇതാണ് ഇടുന്നത് എന്നുള്ളത്. അപ്പം ഡ്രൈവറൊക്കെ ഉണക്കിയതിൻ്റെ ശേഷം ഫുഡാണ് കൊടുത്താണ്, കാരണം വിശന്നിട്ട് തന്നെ എന്നെ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ്. അപ്പം അവൾക്ക് ഡ്രയറൊക്കെ ഇട്ട് ഉണക്കി ഇപ്പം ലാസ്റ്റ് ഫുഡ് കൊടുത്തതിന് ശേഷം പൗഡർ ഇട്ട് നമ്മൾ ഇട്ടതിന് ശേഷം ഇത് കണ്ടോ, കളിക്കാൻ എന്തെങ്കിലും കൊടുത്തില്ല, അവൾ ഇരുന്ന് തരില്ല. അപ്പം നന്നായിട്ട് കോംബ് ചെയ്യണം. എന്നാലും അതിൻ്റെ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പൊയ്ക്കോളും. അപ്പം നന്നായിട്ട് കോംബ് ചെയ്യണം. രണ്ട് സൈഡിലും എൻ്റെ ചെരുപ്പ് രണ്ട് മോഡലുള്ളതാണ്. അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, സിംബേനെ ഞങ്ങൾ ഒരു ബെൽറ്റൊക്കെ ഇടിയിച്ചിരുന്നത്. അപ്പോൾ അവളെ മുറ്റത്തിറക്കിയിട്ട് അവളുടെ എക്സ്പ്രഷനൊക്കെ കാണാമെന്ന് വിചാരിച്ചാണ്. അവൾക്ക് പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും ഇല്ലായിരുന്നു. സാധാരണ ഞങ്ങൾ ആദ്യത്തെ ഡോഗ്സൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ ബെൽറ്റിട്ട് അത് കടിക്കാനുള്ള ശ്രമവും കുറേ ചാടലൊക്കെയാനും. ഇവൾക്ക് ഇവൾക്ക് കളിക്കേണ്ട ഒരു ടോയ് ഉണ്ട്, അതൊരു ബനാന തുന്നി കൊടുത്തതാണ്. അപ്പം മൂപ്പരകത്തൊക്കെ എടുത്ത് ഓടി നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഓരോ കുരുത്തക്കേടിലാണ് അവൾ, ഇങ്ങനത്തെ ഓരോന്നൊക്കെ എടുത്ത് നടന്ന് പോരും. നമ്മൾ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തിരിച്ചു കൊണ്ടുത്തരുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾക്ക്
എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. സ്ഥിരമായി പറയുന്ന ഡയലോഗ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.